മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 45 തുടങ്ങി 51 വരെയുള്ള വാക്യങ്ങളാണ്. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ തന്റെ യജമാനൻ താമസിച്ച് വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഇതാണ് ഇന്നത്തെ ഈ വചനം നമ്മള് ധ്യാനിക്കുമ്പോഴേ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് തന്നെ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് എന്ന് പറഞ്ഞാണ്. ക്രിസ്തു ഉപമയായിട്ടാണ് ഇത് പറയുന്നത്. അവിടെ ക്രിസ്തുവിനെ തന്നെയാണ് സൂചനയുള്ളത് എന്ന് നമുക്കറിയാം. രണ്ടു തരത്തിലുള്ള ഭവനങ്ങളെ കുറിച്ച് പുതിയ നിയമം പറയുന്നുണ്ട്, ക്രിസ്തു പറയുന്നുണ്ട്. ഒന്ന് തൻ്റെ ഭവനം, മറ്റൊന്ന് പിതാവിന്റെ ഭവനം. തന്റെ ഭവനം എന്ന് ക്രിസ്തു പറയുന്നതിനെ നമ്മള് സഭയെന്നോ അല്ലെങ്കിൽ വിശ്വാസികളെന്നോ ഒക്കെ പറഞ്ഞ് ചുരുക്കാറുണ്ട്. പക്ഷേ വിശാലമായ അർത്ഥത്തിലാണ് ക്രിസ്തു തന്റെ ഭവനം എന്ന് പറയുക. തന്റെ ഭവനം എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ്. അപ്പൊ ഈ ഭൂമിയിലുള്ളവരെല്ലാം തൻ്റെ ഭവനത്തിലുള്ളവരാണ്. അപ്പോ ആ അർത്ഥത്തിൽ വേണം ഈ വചനത്തെ കാണാനായിട്ട്. അതുകൊണ്ടാണ് ക്രിസ്തു ഈ ഭവനത്തിലെ പങ്കുവയ്പ് വരുമ്പോൾ അത് മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ കുലം നോക്കിയിട്ടോ മഹിമ നോക്കിയിട്ടോ പാരമ്പര്യം നോക്കിയിട്ടോ അല്ല. യഹൂദനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പൊ തന്റെ ഭവനമായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയെ കാണുന്നത്. അതേസമയം പിതാവിന്റെ ഭവനമായിട്ട് കാണുന്നത് സ്വർഗത്തെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പിതാവിന്റെ പക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോ ഒരു വാസസ്ഥലമല്ല, പല വാസസ്ഥലമുണ്ട്. അതുകൊണ്ടാണ് സ്ഥലം ഒരുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു യാത്ര പോയി. അപ്പോ തന്റെ ഭവനത്തില് ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണ് വിളി എന്ന് സാരം. അപ്പം ഈ തന്റെ ഭവനത്തിലുള്ളതെന്ന് വെച്ചാല് ജീവിച്ചിരിക്കുന്നവര് അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ സകല ജീവജാലങ്ങളും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഈ സമസ്ത ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ബാധ്യതയിലേക്കാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത് എന്നാണ്. തന്റെ ഭവനത്തിലുള്ളവർക്ക് എപ്പോഴാ കൊടുക്കേണ്ടത്? കൃത്യസമയത്താ കൊടുക്കേണ്ടത്. നമ്മുടെ പഴയ കർമ്മമാര് പറയാറുണ്ട്, വിളവിൽ കൊണ്ടൊന്ന് വളം വെച്ചിട്ട് കാര്യമില്ല. വിളഞ്ഞ നെല്ലിന് പിന്നെ വളം കൊടുത്തിട്ട് കാര്യമില്ല, സമയത്തിന് കൊടുക്കണം. ഭക്ഷണം സമയത്തിന് കൊടുക്കേണ്ടതാണ്. സമയം കഴിഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, നേരത്തെയും കൊടുത്തിട്ട് കാര്യമില്ല. ആ സമയത്തെ തിരിച്ചറിയാനായിട്ട് പറ്റുക എന്നുള്ളതാണ് വിവേകം എന്ന് പറയാം. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമയത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും, ഏത് സമയത്ത് ഏത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാം. സമയാസമയങ്ങളിൽ കൊടുക്കും, അസമയത്ത് കൊടുത്തിട്ട് കാര്യമില്ല. നേരത്തെയും കൊടുത്തിട്ട് കാര്യമില്ല, വിശപ്പില്ലാത്തപ്പോ കൊടുത്തിട്ടും കാര്യമില്ല. നമ്മുടെ ഇന്നത്തെ കാർന്നവന്മാരുടെ വലിയൊരു വശപ്പശക എന്ന് പറയുന്നത് വിശപ്പില്ലാത്തപ്പോ കൊടുക്കും, വിശപ്പുള്ളപ്പോ കൊടുക്കില്ല. എല്ലാ ഭക്ഷണവും. ഇനി ഭക്ഷണത്തെ ഒന്ന് നമുക്ക് ഒന്ന് വിലയിരുത്താം. എന്താണ് ഭക്ഷണം? പല അർത്ഥത്തില് വചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഭക്ഷണത്തെ കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് 5 അപ്പം 5000 പേർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന സംഭവം. ആ സംഭവത്തില്
നമുക്കറിയാം ഭക്ഷണം എന്ന് പറയുന്നത് ഭൗതിക സാധാരണ ഭക്ഷണം തന്നെയാണ്. വായിലൂടെ ഇറക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചാണ്. ആ ഭക്ഷണത്തെ കുറിച്ച് തന്നെയാണ് ബൈബിളില് മഹാഭൂരിഭാഗം ഭാഗത്തും പറഞ്ഞിട്ടുള്ളത്. കാരണം ക്രിസ്തു മനുഷ്യന്റെ ഭൗതിക ആവശ്യങ്ങളില് വലിയ വില കൊടുത്തവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൗതിക ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള കടമയെക്കുറിച്ച് ക്രിസ്തു വ്യക്തമായിട്ട് പറയും. അവസാന വിധിയുടെ സമയത്ത് ഏഴ് ക്ഷമിക്ക ആറ് ചോദ്യങ്ങള് ഒന്ന് വിശക്കുന്നവന് നീ ഭക്ഷണം കൊടുത്തോ എന്നുള്ളത് തന്നെ. ഈ മത്തായിയുടെ സുവിശേഷത്തില് ഈ അഞ്ചപ്പം 5000 പേർക്ക് വിഭജിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഒരു ഒബ്സർവേഷൻ, അതായത് വചനം കേൾക്കാൻ വന്നിരിക്കുന്നവർക്ക് വിശപ്പ് അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണം വാങ്ങാൻ പുറത്ത് പറഞ്ഞു വിടണം, പുറത്തു പോയി ഭക്ഷണം കഴിക്കുക. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് വീട്ടിൽ നിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക. എന്നാൽ ക്രിസ്തു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ ക്രിസ്തു യോജിക്കുന്നു. എല്ലാ അമ്മമാരും ഇത് വളരെ ധ്യാനിക്കപ്പെടേണ്ടതാണ്. ക്രിസ്തു പറയുന്നത് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും, പുറമേ നല്ല ഭക്ഷണം കൊടുക്കണം. നമുക്കറിയാം ക്രൈസ്തവ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴ് നമ്മുടെ പഴയ കാലങ്ങളിൽ ഭവനങ്ങളിൽ ഒരു ഒരാവശ്യം വന്നു കഴിഞ്ഞാല് അത് ഈ കാറ്ററിംഗുകാരെ എത്തിക്കുകയല്ല, എല്ലാവരോടും കൂടി ഭക്ഷണം ഉണ്ടാക്കുകയും. ആ ഒരു കൂട്ടായ്മയാണ് ആദിമസഭയുടെ ചൈതന്യമായിരുന്നത്. ആ ചൈതന്യമാണ് നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണത്തിലൂടെ ഇല്ലാതാകുന്നത് എന്നർത്ഥം. അപ്പോ പുറമേ നിന്ന് ഉള്ള ഭക്ഷണത്തെ, പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തെ ക്രിസ്തു സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഈ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും, ഇന്നൊരു ഔട്ടിങ് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്ന അമ്മമാരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും പഠിക്കേണ്ടതാണ് ഭക്ഷണം അവരവരുണ്ടാക്കി കൊടുക്കണമെന്നാണ് ക്രിസ്തുവിൻ്റെ ഭാഷ്യം. ചെടുത്തിമാര് കൂടുതൽ ഉള്ളതുകൊണ്ട് എന്നെ തെറി പറഞ്ഞേക്കരുത്, ഇത് ബൈബിളിന്റെ ഭാവമാണ് ഞാൻ പറഞ്ഞത്. പുറമേ നിന്ന് വാങ്ങിക്കുകയല്ല, മറിച്ച് അത് നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കുക എന്നതാണ് ക്രിസ്തുവിന്റെ കൽപ്പന. അതിന്റെ അർത്ഥം മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്, മാതാപിതാക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് മക്കളാണ്, ജീവിത പങ്കാളിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ജീവിത പങ്കാളിയാണ്. അപ്പോ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഭക്ഷണത്തെ അല്ല, ഭൗതികമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ വാങ്ങിച്ചു കൊടുത്തോന്നല്ല, പുറമേലേക്ക് വാങ്ങിക്കാൻ വിട്ടോ എന്നുള്ളതല്ല, നേരെ മറിച്ച് നീ ഭക്ഷണം കൊടുത്തോ എന്നുള്ളത്. നീ ഭക്ഷണം കൊടുത്തോ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. അപ്പൊ ഒന്നാമതായിട്ട് ഭൗതികമായ ഭക്ഷണം കൊടുക്കാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ. അതാണ് ഒടുവിലത്തെ വിധിയില് അന്ത്യവിധിയില് നമുക്കുള്ള ചോദ്യം. ഇതില് ഒരു പല ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെ. അപ്പൊ ഭൗതികമായ ഭക്ഷണം കൊടുക്കാനായിട്ട്, സമയത്തിന് കൊടുക്കാനായിട്ട് കടപ്പെട്ടവരാണ്. ആ ഭൗതികമായ ഭക്ഷണം സമയാസമയങ്ങളില് കൃത്യസമയത്ത് കൊടുക്കാനായിട്ട് പറ്റുക. അത് ഓരോ കാലത്തിൽ കൊടുക്കേണ്ട ഭക്ഷണമുണ്ട്, ഓരോ പ്രായത്തിൽ കൊടുക്കേണ്ട ഭക്ഷണമുണ്ട്, ഓരോ രോഗാവസ്ഥയിൽ കൊടുക്കേണ്ട ഭക്ഷണമുണ്ട്. അതുകൊണ്ടാണ് വിവേകത്തോടുകൂടി കൃത്യസമയത്ത് കൊടുക്കണം എന്ന് പറയുക. ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാര് ദഹിക്കാത്ത ഭക്ഷണം ഓവറായിട്ട് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് വിശപ്പുണ്ടാവില്ല, വിശപ്പുണ്ടാവാതെ ചീത്തയും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കൊടുത്ത ഭക്ഷണം കാശ് കൊടുത്ത് മേടിച്ച ഭക്ഷണം ആയതുകൊണ്ടാണ് ദഹിക്കാണ്ട് പോണത്, അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായി, മനസ്സിലാവുണ്ടാവോ? പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് ദഹിക്കില്ല, അതിന് നിങ്ങൾ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുക എന്ന് വെച്ചാല്, നിങ്ങൾ കൊടുക്കുക എന്ന് വെച്ചാല് നമ്മൾ തന്നെ കൊടുക്കണം, സമയത്ത് കൊടുക്കണം, അപ്പൊ ദഹിച്ചോളൂ. പിള്ളേർക്ക് വിശപ്പില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഒന്നാമത്തെ അർത്ഥം ഭൗതികമായ ഭക്ഷണം കൊടുക്കാനായിട്ട് കടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 4:32-34 വാക്യങ്ങൾ, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അപ്പോ അവിടെ എന്താണ് ഭക്ഷണം എന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഭക്ഷണമാണ്. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് ഭക്ഷണം എന്ന് പറയുന്നത് ഭൗതികമായ, നമ്മൾ സാധാരണ വായ കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമാണ്.
രണ്ടാമത്തെ ടൈപ്പ് ഭക്ഷണം, ഒരു ക്രിസ്തു ശിഷ്യന്റെ രണ്ടാമത്തെ ടൈപ്പ് ഭക്ഷണം എന്ന് പറയുന്നത് അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റും. നമ്മളെ ഓരോരുത്തരെയും ദൈവം അയക്കുന്നതാണ്, അയക്കപ്പെട്ടവരാണ്. അയക്കപ്പെട്ടവന് മാമോദീസയിലൂടെ നമ്മളെല്ലാവരും ഈ അയക്കൽ ശുശ്രൂഷയില് ഏർപ്പെട്ടിരിക്കുന്നവര്. അങ്ങനെയെങ്കിൽ രണ്ട് ദൗത്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റണം. രണ്ട്, അവന്റെ ജോലി പൂർത്തിയാക്കും. അപ്പോ അന്നം എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം അയക്കപ്പെട്ടവന്റെ കാര്യം, അയച്ചവന്റെ കാര്യം നോക്കുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഭൗതിക ഭക്ഷണത്തിന്റെ ആണെങ്കിൽ രണ്ടാമത്തെ അയച്ചവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അന്നത്തെ കാണുന്നത്. എന്നെ അയച്ചവൻ ആരാ? എന്നെ അയച്ചവന്റെ ഹിതം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കലുമാണ് എൻ്റെ രണ്ടാമത്തെ ഭക്ഷണം. അപ്പോൾ എത്രത്തോളം ഞാൻ എന്നെ അയച്ചവന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നത്? അവന്റെ ജോലി എന്താ? അയച്ചവന് ഏൽപ്പിച്ച ഒറ്റ ദൗത്യമുള്ളൂ. എന്താ ദൗത്യം? ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ, എവിടെയാണ് പ്രസംഗിക്കേണ്ടത്? ലോകം മുഴുവനോ? സഭയിൽ മാത്രമല്ല. അപ്പൊ തൻ്റെ ഭവനം എന്ന് പറയുന്നത് ലോകം മുഴുവനോ? അപ്പൊ ഈ ലോകം മുഴുവനും വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് ജോലി പൂർത്തിയായിരിക്കുക. അതുകൊണ്ടാണ് ഈ നിങ്ങൾ ഓടി പൂർത്തീകരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുൾ അത് തന്നെയാണ്. അപ്പോ ഈ ലോകം മുഴുവൻ വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ് അവന്റെ ജോലി പൂർത്തിയാക്കുക. സത്യത്തില് ഈ വചന വായനയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ലോകം മുഴുവൻ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ശബ്ദ വീജികള്, അത് അലയടിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ, അത് അലയടിക്കുന്ന മുറിയില്, അത് അലയടിക്കുന്ന സസ്യ ജീവജാലങ്ങളില്, അത് അലയടിക്കുന്ന ചെവികള്, മനുഷ്യ ചെവികള്, അത് അലയടിക്കുന്ന മുറിക്കകത്ത് നമ്മളെ വളർത്തുമൃഗങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ, ഇതിലേക്കെല്ലാം ഈ വചനപ്രഘോഷണം നടക്കുന്നുണ്ട്. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് അവന്റെ ജോലി പൂർത്തിയാക്കുക. അവന്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവന്റെ ഇഷ്ടം പൂർത്തി. അപ്പോ ഈ ജോലി പൂർത്തിയാക്കാൻ, അപ്പോ രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അയച്ചവന്റെ കാര്യം നോക്കുക എന്നുള്ളത്. അയച്ചവന് രണ്ട് കാര്യമുണ്ട്: ഒന്ന്, അവന്റെ ഇഷ്ടം നിറവേറ്റുക; രണ്ട്, അവന്റെ ജോലി പൂർത്തിയാക്കുക. മൂന്നാമതായിട്ട് ഭക്ഷണം എന്ന് പറയുന്നത് വചനമാണ്. കൊരിന്തോസർ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്: ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്ന പോലെയാണ് ഞാൻ സംസാരിച്ചത്. കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ ഞാൻ പാല് തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. പൗലോസ് അപ്പസ്തോലൻ അവർക്ക് കൊടുത്തത് വചനമാണ്. അപ്പോ ഭക്ഷണത്തിന്റെ മൂന്നാമത്തെ അർത്ഥം വചനം എന്ന് തന്നെ. അപ്പൊ വചനം കൊടുക്കുക, ആ വചനം ഈ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വചനമുണ്ട്. അത് അപ്പസ്തോലന്മാർ പറഞ്ഞല്ലോ, ഈ വചനം ദുർഗ്രഹമാണ്. അപ്പസ്തോലന്മാരല്ല ശിഷ്യന്മാര്. അപ്പോ പലരും വിട്ടുപോയി. അപ്പൊ ഈ ഭക്ഷണം കട്ടിയുള്ള ഭക്ഷണം, കട്ടി കുറഞ്ഞതുമുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ ഈ വചനത്തില് കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമുണ്ട്. കട്ടി കൂടിയത് കൂടുതൽ ദഹിക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് കൊടുക്കണം, കട്ടി കുറഞ്ഞത് ദഹിക്കാൻ കപ്പാസിറ്റി കുറഞ്ഞവർക്ക് അത്തരത്തിലുള്ള കൊടുക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലം പറയണത്, ഞാൻ കട്ടി കുറഞ്ഞതാ നിങ്ങൾക്ക് തന്നത്, പാല നിങ്ങൾക്ക് തന്നത്. ഈ ഒരു വിവേചനം നമുക്കുണ്ടാകണം. ഈ കൃത്യസമയത്ത് കൊടുക്കുക എന്ന് വെച്ചാല്, ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് മനസ്സിലാക്കാവുന്ന, അവന്റെ തലങ്ങളിൽ കൊള്ളാവുന്ന, അവന് ദഹിക്കാവുന്ന പാലിന്റെ വചനങ്ങൾ വേണം കൊടുക്കാനായിട്ട്. പ്രായപൂർത്തിയായവർക്ക്, കുറച്ചുകൂടി വചനാഭിമുഖ്യമുള്ളവർക്ക്, കുറച്ചുകൂടി നവീകരണത്തിലേക്ക് വന്നവർക്ക് കുറച്ചുകൂടി കട്ടിയുള്ള വചനം വേണം കൊടുക്കാനായിട്ട്. അവൻ കുറച്ചുകൂടി മെച്ചപ്പെടണമെങ്കിൽ അതേ പറ്റും, പാല് തന്നെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോ വചനമാണ് മൂന്നാമത്തെ ഭക്ഷണം. അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. ഈ ആ വചനം കൊടുക്കുന്നതില് പോരായ്മ വന്നു കഴിഞ്ഞാല് അത് തവിടിന്റെ ഭക്ഷണമായിട്ട് മാറും. അങ്ങനെ തവിടിന്റെ ഭക്ഷണം ആകുമ്പോൾ
പല സ്ഥലങ്ങളിലേക്കും തിരിച്ചു പോകും എന്ന് നമുക്കറിയാം. ബൃഹത്തോത്രണ്ടോമയൊക്കെ പഠിപ്പിക്കുന്നതാണ്. അപ്പോ വചനം പാലിന്റെ കൊടുക്കേണ്ടത് പാലിന്റെ വചനം കൊടുക്കണം, കട്ടിയുള്ള വചനം കൊടുക്കേണ്ടടുത്ത് കട്ടിയുള്ള വചനം തന്നെ കൊടുക്കണം എന്ന് സാരം. അപ്പോ മൂന്നാമതായിട്ട് ഭക്ഷണം എന്ന് പറയുന്നത് വചനമാണ്. നാലാമതായിട്ട് ഭക്ഷണം എന്ന് പറയുന്നത് വെളിവാണ്. വെളിവ് തിരിച്ചറിയണമെങ്കിൽ ഈ പൗലോസിലിയ കൊരിന്തോസിന് എഴുതിയ ഈ ലേഖനഭാവത്തിന്റെ മൂന്നാം അധ്യായം രണ്ടാം വാക്യമുള്ളപ്പോൾ ഞാൻ പറഞ്ഞത് അതിന്റെ തുടർച്ചയായിട്ട് കൃത്യ അക്ഷരാർത്ഥത്തിൽ തുടർച്ചയായിട്ടുള്ള ഒരു വാക്ക് പറയാം, വചനം പറയാം. അത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം 13-14 വാക്കുകളാണ്. അവിടെ പറയാണ് പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനും, എന്തെന്നാൽ അവൻ ശിശുവാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വതയുള്ളവർക്കുള്ളതാണ്, അവർ തങ്ങളുടെ ശക്തി വിശേഷണങ്ങളുടെ പരിശീലനത്താൽ നന്മതിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. അപ്പോ നന്മതിന്മകളെ വിവേചിക്കുന്ന ഭക്ഷണം, ഒരു തമാശയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുക, പർവ്വതീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ കാരണം എന്താ? ഈ നന്മതിന്മകളുടെ വിവേചനത്തിന്റെ പഴത്തെ അപ്പാടെ വിഴുങ്ങിയതാ. എന്ന് വെച്ചാല് നന്മതിന്മകളുടെ വിവേചനം നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിച്ചതാണ് പർദീസിൽ നിന്ന് പുറത്തായതിന്റെ കാരണം. അപ്പോ നന്മതിന്മകളെ വിവേചിക്കാൻ പറ്റുന്ന ഭക്ഷണത്തെ കഴിക്കണമെന്ന് സാരം. അപ്പോ വെളിവിന്റെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പൗലോസ് ഈ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയില് വെളിവിന്റെ കതിരുകൾ ഞങ്ങളിലേക്ക് അയക്കണമേ എന്നുള്ള പഴയ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന വരി. ഈ വെളിവിന്റെ ഭക്ഷണമാണ് ഈ നമ്മള് നാലാമതായിട്ട് കഴിക്കുന്നത്. അപ്പൊ ഈ നാല് ഭക്ഷണമാണ് നമുക്കുള്ളത്. ഈ നാല് ഭക്ഷണത്തെ കഴിക്കാനും ഈ നാല് ഭക്ഷണത്തെ വിളമ്പാനും ഉള്ള ബാധ്യത നമുക്കുണ്ടെന്ന് സാരം. ഒന്നാമതായിട്ട് ഭൗതിക ഭക്ഷണം, രണ്ടാമതായിട്ട് അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യാം, മൂന്നാമതായിട്ട് വചനത്തിന്റെ ഭക്ഷണം, കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായ ഭക്ഷണം, അതിന്റെ അവരവരുടെ ജീവിതക്രമം അനുസരിച്ച് അവരവരുടെ ആത്മീയ കപ്പാസിറ്റി അനുസരിച്ച് സ്വീകരിക്കുന്നവന്റെ കപ്പാസിറ്റി അനുസരിച്ച് കഴിക്കുകയും വിളമ്പുകയും ചെയ്യാം, നാലാമതായിട്ട് വെളിവിന്റെ ഭക്ഷണം, അത് നന്മതിന്മകളെ വിവേചിക്കാനായിട്ടുള്ള ഭക്ഷണമാണ്, നീതിയെ, ഇതാണ് നീതി, ഇതാണ് സത്യം, അങ്ങനെ വിവേചനത്തിന്റെ വിവേകത്തിന്റെ ഭക്ഷണമാണ്. ഈ നാല് ഭക്ഷണത്തെ കഴിക്കാനും വിളമ്പാനും ഉള്ള ബാധ്യത നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു പ്രായത്തിൽ ഒക്കെയാണ് മിക്കവാറും വരുന്ന എൻ്റെ വിചാരം. ഒരു 40-45 തുടങ്ങി ഏതാണ്ട് ഒരു 55-60 വയസ്സ് വരെ ഈയൊരു തലമുറയെ ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരാക്ഷേപമുണ്ട്. കോഴിക്കാല് നഷ്ടപ്പെട്ട തലമുറ എന്ന് വെച്ചാല് ഇതാണ്. ഈയൊരു ഇപ്പൊ കാരണവന്മാരായിട്ടുള്ളവര് ഇവരെ ഇവരുടെ ചെറുപ്പകാലത്ത് അവരുടെ കാരണവന്മാരായിരുന്നു വീട്ടിലെ പ്രധാനപ്പെട്ട താരം. അപ്പോ വീട്ടില് അമ്മ അല്ലെങ്കിൽ വീട്ടിലെ അമ്മൂമ്മ ആരെങ്കിലും ആയിക്കോട്ടെ ഒരു കോഴിനെ തല്ലിക്കൊന്ന് കറി വെച്ചു കഴിഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കാല് കുടുംബനാഥന് കൊടുക്കും, പിള്ളേർക്ക് കിട്ടില്ല. ഇന്ന് നമ്മൾ മക്കളെ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇന്ന് മക്കളുടെ ഇഷ്ടം അനുസരിച്ചാണ് കാര്യങ്ങൾ തീർത്തത്. അപ്പൊ നമുക്കെന്ത് പറ്റി? നമ്മൾ മുതിർന്നു കഴിഞ്ഞിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു കാലത്ത് വന്നു കഴിഞ്ഞപ്പോ മക്കളുടെ സമ്മർദ്ദത്തില് നമുക്ക് വീണ്ടും കോഴിക്കാല് നഷ്ടപ്പെട്ടു. അപ്പൊ കോഴിക്കാല് നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് നമ്മൾ. ഞാനിത് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഈ തലമുറയുടെ ഏറ്റവും വലിയ ശാപം ഈ തെറ്റിദ്ധാരണയാണ്. എന്റെ ചെറുപ്പത്തില് എനിക്ക് കിട്ടാതിരുന്നത് എന്റെ മക്കൾക്ക് കിട്ടണം എന്ന് ഞാൻ വാശി പിടിക്കുക. എനിക്ക് വേണ്ട ഡ്രസ് ഉണ്ടായില്ല, എനിക്ക് വേണ്ട ഭക്ഷണം കിട്ടിയില്ല, എനിക്ക് വേണ്ട യാത്രാ സൗകര്യം ഉണ്ടായില്ല, എനിക്ക് വേണ്ട മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടായില്ല, എനിക്ക് വേണ്ട ആടയാഭരണങ്ങൾ ഉണ്ടായില്ല, ഇങ്ങനെ എനിക്കില്ലാത്തതൊക്കെ എന്റെ തലമുറയ്ക്ക് കൊടുക്കുക ഞാൻ. പക്ഷേ എനിക്ക് അധികമായി തന്ന എന്റെ കർമ്മമാര് തന്ന സാധനങ്ങൾ, ഈ വകതിരവും മര്യാദയായിട്ടുള്ള ജീവിതം, കൃത്യതയും നിഷ്ഠയുമുള്ള ജീവിതം, ശഢ്യമുള്ള ജീവിതങ്ങൾ, ആത്മീയമായ ജീവിത തപസ്യകള്, പ്രാർത്ഥനയുടെ കർക്കശ്യങ്ങള്,
ഇതൊന്നും നമ്മൾ ഏതെന്ന് നമുക്ക് അധികമായി കിട്ടിയോ അത് നമ്മൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നില്ല. അതേസമയം നമുക്ക് കിട്ടാതിരുന്നു എന്ന് നമ്മൾ പരിതപിക്കുന്ന കാര്യങ്ങൾ ഓവറായിട്ട് കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാല് ഇന്നത്തെ മക്കളെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഗ്രഹിണി പിടിച്ച അവസ്ഥയാണ്, വലിയ വയറ, നല്ല തീറ്റിയ, പക്ഷേ മണ്ടരി ബാധ്യത മനസ്സിൽ. കാരണം വളത്തുദോഷം, കൊടുക്കേണ്ട ഭക്ഷണം സമയത്തിന് കൊടുത്തില്ല. ഇന്നത്തെ വചനം ആവർത്തിച്ച് നമ്മൾ പഠിക്കണം. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച കാര്യസ്ഥന്മാരാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, നമ്മുടെ മാതാപിതാക്കന്മാർക്ക്, പ്രായമായ മാതാപിതാക്കന്മാർക്ക് കൃത്യമായ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രായമായ മാതാപിതാക്കന്മാർക്ക് പള്ളിയിൽ പോകണമെന്നൊരു മോഹമുണ്ട്, കൊണ്ടുപോകുന്നുണ്ടോ എന്ന്, കൃത്യമായി ഭക്ഷണം കൊടുക്കണ്ടോന്നാ ചോദിച്ചതിന്റെ അർത്ഥം. അപ്പോ ഈ ഭക്ഷണങ്ങള് തിരിച്ചറിയാനായിട്ട് വചനം കൊടുക്കേണ്ടടുത്ത് വചനം കൊടുക്കാൻ, ഉദാശ കൊടുക്കേണ്ടടുത്ത് ഉദാശ കൊടുക്കാൻ, വെളിവ് കൊടുക്കേണ്ടടുത്ത് വെളിവ് കൊടുക്കാൻ, യഥാർത്ഥ സാധാരണ ഭക്ഷണം കൊടുക്കേണ്ടടുത്ത് സാധാരണ ഭക്ഷണം കൊടുക്കാൻ, നീതി സത്യം ഒക്കെ തിരിച്ചറിയാനായിട്ടുള്ള വിവേചനം കൊടുക്കാൻ ഒക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റുന്നു. ഇനി നമ്മളെ നിയോഗിച്ചിരിക്കുമ്പോ നമ്മളൊക്കെ ദൈവം ഇങ്ങനെ നിയോഗിച്ചേക്കാം ഭക്ഷണം കൊടുക്കാനായിട്ട്. നമ്മൾ കഴിക്കണം, നമ്മൾ കൊടുക്കുകയും വേണം, കഴിക്കാണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് പ്രശ്നം ഇതാണ്, ഒരു പടി കൂടി കടന്ന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എന്താണ്? പഴയ കാരണന്മാര് പറയുന്നൊരു ഭാഷയുണ്ട്, ആരാന്റെ പന്തലിൽ എന്റെ വിളമ്പ് കണ്ടു എന്ന് വെച്ചാല് എനിക്ക് വിളമ്പേണ്ട കാര്യമില്ല. ഇനി അഥവാ വിളമ്പിയാൽ തന്നെ അതെന്റേതാ വിളമ്പണേ. ചുരുക്കി പറഞ്ഞാൽ ഒരു കല്യാണ സദ്യക്ക് നമ്മൾ ചെല്ലുന്നു. അവിടെ ചെന്നു കഴിഞ്ഞാല് ആ സദ്യ വട്ടം ഒരുക്കിയ കുടുംബ അംഗങ്ങള് അവരവിടെ ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സദ്യയാണ് ഞാൻ വിളമ്പേണ്ടത്. അതല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ സാധനം അവിടെ സദ്യ നടക്കുന്നിടത്ത് വിളമ്പിയാൽ അത് അസ്ഥാനത്തെ വിളമ്പാവും. ഇന്ന് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഒടയ തമ്പുരാൻ തൻ്റെ ഈ കുടുംബത്തില് അവൻ വിളമ്പി വെച്ചുള്ള സദ്യയുണ്ട്, ഉദാശകളുടെ സദ്യയുണ്ട്, വചനത്തിന്റെ സദ്യയുണ്ട്, പ്രാർത്ഥനകളുടെ സദ്യയുണ്ട്, കർമാനുഷ്ഠാനങ്ങളുടെ സദ്യയുണ്ട്. ഇതൊക്കെ വിളമ്പിക്കൊടുക്കാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട്. അത് മാത്രമേ വിളമ്പാൻ പാടുള്ളൂ. അതല്ലാതെ വിളമ്പുന്നത് ആരാന്റെ പന്തലില്, ദൈവത്തിന്റെ പന്തലില് എന്റെ വിളമ്പല്ല നടത്തപ്പെടുന്നത്. പഴയ കാർന്നന്മാരുടെ ഭാഷ കടമെടുത്ത് പറയുകയാണ്, ആരാന്റെ പന്തലില് എന്റെ വിളമ്പ് പാടില്ല എന്നതുപോലെ ക്രിസ്തുവിന്റെ പന്തലില് എന്റെ വിളമ്പ്, എന്റെ ചിന്ത, എന്റെ ബുദ്ധി, എന്റെ ഈ കഴിവുകൾ ഇതൊക്കെ ഒന്നുമല്ല. ദൈവം വിളമ്പി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതങ്ങനെ എടുത്ത് വിളമ്പുന്നേ. ദൈവം പാചകം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വിളമ്പ്. നിങ്ങൾ നിങ്ങളുടെ വിളമ്പല്ലേ. അപ്പോ നമ്മൾ അതിനു വേണ്ടി കൃത്യത പാലിക്കുന്നതുകൊണ്ടാണ് പരമാവധി വചനം തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും വിളമ്പാട്ടിരിക്കാനാണ്, അവനുണ്ടാക്കിയത് മാത്രം വിളമ്പാനാണ്. അപ്പോ അത്തരത്തില് ഇനി രണ്ട് ക്വാളിറ്റി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് വിശ്വസ്തതയും വിവേകവും. ഈ ഒരൊറ്റ വചനത്തെ മാത്രമാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ പ്രത്യം. വിശ്വസ്തനും വിവേകിയുമായ പ്രത്യം. ആരാണ് വിശ്വസ്തൻ? ഈ പറഞ്ഞത് വിശ്വസ്തത എന്ന് പറഞ്ഞാല് അവന്റെ പന്തലില് അവന്റെ ആളുകളെ അവന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വിശ്വസ്തത. എന്റെ ജീവിത പങ്കാളി ദൈവത്തിന്റെ, ദൈവം എനിക്ക് തന്നതാണ്. ആ ജീവിത പങ്കാളിയെ ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് എന്റെ ഇഷ്ടാനുസരിച്ചല്ല, ദൈവത്തിന്റെ ഇഷ്ടാനുസരിച്ച്. എന്റെ മക്കളെ ദൈവം എനിക്ക് തന്നതാണ്, ആ മക്കളെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വളർത്തേണ്ടത്, അതാണ് വിശ്വസ്തത. എന്റെ മാതാപിതാക്കന്മാരെ എനിക്ക് ദൈവം തന്നതാണ്, അപ്പോ ആ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ചെയ്യേണ്ടത്, അതാണ് വിശ്വസ്തത. അപ്പൊ വിശ്വസ്തതയോടുകൂടി വേണം വിളമ്പലുകളൊക്കെ നടത്താനായിട്ട്. പറയണ പറച്ചിലുകളും ചെയ്യണ കർമ്മങ്ങളും
പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ചെയ്യുന്ന ഭക്താനുഷ്ഠാനങ്ങളും ഒക്കെ ഈ അരൂപിയിൽ വേണം ചെയ്യാനായിട്ട് എന്നർത്ഥം. ഈ ഒരു വിശ്വസ്തതയോടുകൂടി വേണം ചെയ്യാനായിട്ട്. പിന്നത്തെ ക്വാളിറ്റിയോ വിവേകം ഉണ്ടാകണം. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, അസമയത്തും അസ്ഥാനത്തും വിളമ്പരുത്, അതാണ് വിവേകം എന്ന് പറയുന്നത്. നെല്ല് നട്ടിടത്ത് ചീര വളർന്നു കഴിഞ്ഞാൽ ചീര കളയായി. ഒരുത്തൻ തിരക്ക് പിടിച്ച് പോണ സമയത്ത് അവനോട് പറയാണ്, ഈ ഇത്ര നേരം പൈപ്പ് വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്ഥാനത്തെ നന്മയാണ്, അത് തിന്മയാവും. വിവേകവും വേണം. പലപ്പോഴും നവീകരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം ഈ വിവേകം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിച്ചു കഴിയുമ്പോൾ നല്ലത് ചീത്തയാവും. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നെല്ല് നല്ലതാണ്, നെല്ല് നട്ടെടുത്ത് ചീര മുളച്ചു വന്നു കഴിഞ്ഞാല് ചീര കളയാണ്, നെല്ലാണ് അവിടെ ഉദ്ദേശിച്ചത്. ചീര കുഴപ്പക്കാരനായതുകൊണ്ടല്ല, പക്ഷെ അസ്ഥാനത്ത് നിൽക്കണേ. അപ്പൊ അസ്ഥാനത്ത് വിളമ്പുന്ന ഏത് നന്മയും തിന്മയാവും. അപ്പൊ അതുകൊണ്ട് ഈ വിവേകം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം. ഇനി മൂന്ന് തിന്മകളും മൂന്ന് ഒരു പ്രതിഫലവും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, വലിയ വാഗ്ദാനമൊന്നുമില്ല, ഭാഗ്യവാനാവും. എന്താണ് ഭാഗ്യം? ആ ഭാഗ്യം നിത്യസമ്മാനം, വേറെ ഒരു ഭാഗ്യമില്ല. ഇവിടെ ലോട്ടറി അടിക്കുന്നോ, കുറെ കാശുണ്ടാവുന്നോ, കുറെ സൗന്ദര്യം ഉണ്ടാവുന്നോ, ഇതൊന്നുമല്ല. ഭാഗ്യം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗ്യം കൂടിയല്ല, ദൈവത്തിന്റെ ഭാഗ്യം. ദൈവത്തിന്റെ ഭാഗ്യം ഒന്നുള്ളൂ, നിത്യജീവനം, അവരൊറ്റ കാര്യമുള്ളൂ. അതേസമയം ഈ ഒരൊറ്റ ഓഫറേ കർത്താവിന്റെ ഓഫറുള്ളൂ. എന്നാല് ഈ ഓഫറിന് വിപരീതമായി പണിഷ്മെന്റോ, മൂന്ന് പണിഷ്മെന്റ് ഉണ്ട്, ശിക്ഷയുണ്ട്. ഒന്ന് മൂന്ന് പ്രശ്നമുണ്ട്. ഒന്ന് ശിക്ഷയാണ്. ശിക്ഷ എന്താണ്? ശിക്ഷ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. തീർച്ചയായിട്ടും അത് നിത്യജീവനാണ് പ്രതിഫലമെങ്കിൽ നിത്യ നരകമാണ് ശിക്ഷ. ആ ശിക്ഷയുടെ മൂന്ന് ഫലങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, കപടനാട്യക്കാരുടെ കൂട്ടത്തിലേക്ക് പെടും. ക്രിസ്തു ഏറ്റവും കൂടുതൽ വെറുത്തതാണ് കാപട്യം. അപ്പൊ കപടനാട്യക്കാരുടെ കൂട്ടത്തിലേക്ക് പെടും. ഒന്നാമത്തെ പ്രശ്നം അതാണ്. അതാണ് നമ്മള് നമ്മുടെയൊക്കെ ഈ നരകം എന്നൊക്കെ പറയുന്നത് ഇവിടെയൊക്കെ തന്നെയാ. നമ്മൾ തന്നെ പലപ്പോഴും ഈ കപടനാട്യക്കാരാവുണ്ടല്ലോ, നമ്മൾ നരകത്തിന്റെ വക്താക്കളാണെന്നാണ്. അപ്പൊ കപടനാട്യക്കാരോട് കൂട്ടത്തിൽപ്പെടും. രണ്ടാമത്തേത് വിലാപമുണ്ടാകും. മൂന്നാമത്തേത് പല്ലുകടി ഉണ്ടാകും. ഈ മൂന്ന് എഫക്റ്റുകളാണ് ഉണ്ടാകുക. കപടനാട്യക്കാരുടെ കൂട്ടത്തിൽപ്പെടും, കാപട്യമുള്ളവരുടെ കൂട്ടത്തിലേക്ക് പെടേണ്ടി വരും. രണ്ടാമതായിട്ട് വിലാപമുണ്ടാകും. മൂന്നാമതായിട്ട് പല്ലുകടി ഉണ്ടാകും. ഇത് ശിക്ഷയുടെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. നിത്യ നാശമാണ് ശിക്ഷ എന്ന് സാരം. സമയം അതിക്രമിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഭക്ഷണം, ഈ പലതരത്തിലുള്ള ഭക്ഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഭക്ഷണം സമയാസമയങ്ങളിൽ വിവേകത്തോടുകൂടി വിളമ്പാനായിട്ട്, അത് വിശ്വസ്തതയോടും വിവേകത്തോടും കൂടി വിളമ്പാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഭാഗ്യമുണ്ടാകും. കൃത്യമായിട്ട് ചെയ്യുന്ന പണിയാണ് അവിടെ ഒരു ഭാഗമാണ്. പണി പൂർണ്ണമാണെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. അതും നമുക്ക് വിശ്വസ്തയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുവഴി ദൈവം വെച്ച ഏക ഓഫർ ഭാഗ്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശ്വരൻ ശരിക്കും സ്തുതിയായിരിക്കും.